നമ്മൾ ഇപ്പോൾ മ്യൂണിക്കിലാണ് മ്യൂണിക്കിൽ വന്നിറങ്ങി ഇന്നലെ പല കാഴ്ചകളിലേക്ക് പോയി ബിയർ ഫെസ്റ്റിവലും ഹിറ്റ്ലറുടെ ജീവിതവുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളും ഒക്കെ കണ്ട് രാത്രി എൻ്റെ കസിൻ ബ്രദർ ബിനുവിൻ്റെ വീട്ടിൽ താമസിച്ചു ഇന്ന് രാവിലെ നമ്മൾ ആപ്സിൻ്റെ മലമറ മലനിരകളിലേക്ക് പോയി മലമടക്കുകളിലൂടെ സഞ്ചരിച്ചു അവിടുത്തെ ഫാമുകൾ കണ്ടു അവിടുത്തെ ജീവിതം കണ്ടു അവിടുത്തെ ഹിറ്റ്ലറുടെ സുഖവാസ കേന്ദ്രത്തിൽ പോയി അത് കഴിഞ്ഞ് തിരിച്ച് ഇപ്പോൾ മ്യൂണിക്ക് എയർപോർട്ടിൽ വന്നിറങ്ങിയിരിക്കുകയാണ് ഞാൻ മ്യൂണിക്കിൽ നിന്ന് യാത്രയാവുകയാണ് പക്ഷേ മ്യൂണിക്കിലേക്ക് ഞാൻ ഇനി തിരിച്ചു വരും ഇനി ഇന്ന് രാത്രി മണിക്ക് ഒരു വിമാനമുണ്ട് ഈ വിമാനത്തിൽ ഈ എയർപോർട്ടിൽ നിന്ന് ക്രാക്കോവ് എന്ന് പറയുന്ന നഗരത്തിലേക്കാണ് പോകുന്നത് ക്രാക്കോവ് പോളണ്ടിലാണ് പോളണ്ടിലെ ക്രാക്കോവിലേക്ക് ഒരു കാരണമുണ്ട് ഞാൻ നാളെ ക്രാക്കോവിലെ ഞെട്ടിക്കുന്ന ചില സ്ഥലങ്ങളിലേക്ക് ചരിത്രത്തിൻ്റെ തീവ്രമായ ഉൾത്തൊടുപ്പുകൾ ചേർന്ന് കിടക്കുന്ന കണ്ണുനീരിൻ്റെ വലിയ തടാകങ്ങൾ രൂപപ്പെട്ട ഒരു പ്രദേശത്തേക്കാണ് നമ്മൾ പോകുന്നത് ക്രാക്കോവിന് സമീപത്താണ് ഓഷ്വിച്ചെന്ന് കേട്ടിട്ടുള്ള ഏറ്റവും കുപ്രസിദ്ധമായ രണ്ടാം ലോകമഹായുദ്ധകാലത്ത് അധികം ആളുകൾ ക്രൂരമായി പീഡിപ്പിച്ച് കൊല ചെയ്യപ്പെട്ട കോൺസെൻട്രേഷൻ ക്യാമ്പ് ഏതാണ്ട് ഇരുപത് ലക്ഷത്തോളം ആളുകളാണ് ആ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ ഏതാനും വർഷങ്ങൾ കൊണ്ട് കൊന്നൊടുക്കപ്പെട്ടത് ഇരുപത് ലക്ഷത്തിലേറെ ആളുകൾ കൊല്ലപ്പെട്ട ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പ് കാണാൻ അവിടെ അവരനുഭവിച്ച നരകയാതനയുടെ കാഴ്ചകൾ കാണാൻ പോയ അവരുടെ ഉപകരണങ്ങൾ അവരുടെ പ്രിയപ്പെട്ട വസ്തുക്കളൊക്കെ ശേഖരിച്ചു വെച്ചിരിക്കുന്ന വലിയ മ്യൂസിയങ്ങൾ കാണാൻ അവിടുത്തെ ഓരോ ദിവസത്തെയും ആക്ടിവിറ്റികൾ കണ്ട് അവിടെ നിന്ന് ഇറങ്ങുന്ന ഓരോ ആളും കരഞ്ഞുകലങ്ങിയ കണ്ണുകളുമായിട്ടായിരിക്കും അവിടെ നിന്ന് ഇറങ്ങി വരിക അപ്പോൾ ആ കാഴ്ചകളിലേക്ക് പോകണം ഞാൻ പലതവണ പോളണ്ടിലൂടെ യാത്ര ചെയ്തെങ്കിലും എനിക്ക് ഓഷ്വിറ്റ്സ് കാണാൻ കഴിഞ്ഞില്ല മാത്രമല്ല ലോകചരിത്രം പഠിക്കുന്ന ഒരാൾക്ക് രണ്ടാം ലോകമഹായുത്വവും ഹിറ്റ്ലറുടെ നാസി പാർട്ടിയും അതുണ്ടാക്കിയ മാറ്റങ്ങളും അതിനുശേഷമുണ്ടായ മാറ്റങ്ങളും എല്ലാം പഠിക്കുന്ന ഒരാൾക്ക് അതല്ലെങ്കിൽ ഇന്ന് മധ്യേഷ്യയിലെ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ആളുകൾക്ക് മധ്യേഷ്യയിലേക്ക് ജൂതന്മാർ വീണ്ടും തിരിച്ച് കുടിയേറി വന്ന ഒരു കാലഘട്ടത്തിൻ്റെ ചരിത്രം പഠിക്കുന്ന ഒരാൾക്ക് ഈ ജർമ്മനിയിലും ഈ പോളണ്ടിലും ഈ ഓഷിറ്റ്സിലും അവരനുഭവിച്ച കൊടിയാതനകളുടെ കഥകൾ കൂടി പഠിച്ചില്ലെങ്കിൽ അതിൻ്റെ കഥകൾ കൂടി മനസ്സിലാക്കിയില്ലെങ്കിൽ ആ ചരിത്രം പൂർണ്ണമാവില്ല ഹിറ്റ്ലറുടെ ജീവിതത്തിലൂടെയുള്ളൊരു സഞ്ചാരമാണ് നമ്മൾ നടത്തുന്നത് ഹിറ്റ്ലർ ഏറ്റവും അധികം ക്രൂരമായി ഒരു ജനസമൂഹത്തെ പീഡിപ്പിച്ച ജൂതന്മാരെ മാത്രമല്ല പോളണ്ടുകാരിവരുടെ ശത്രുക്കളായിരുന്നു അതുകൊണ്ട് പോളണ്ടുകാരെ കൊന്നൊടുക്കി കമ്മ്യൂണിസ്റ്റുകാരിവരുടെ ശത്രുക്കളായിരുന്നു അവരെ കൊന്നൊടുക്കി ജിപ്സികൾ അംഗവൈകല്യമുള്ളവർ ഏതെങ്കിലും കഴിവില്ലാത്തവരെന്ന് തോന്നിയവർ എന്തിനേറെ ആര്യന്മാരാണെന്ന് അവർ വിശ്വസിക്കാത്തവരെ എല്ലാം ഈ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ കൊണ്ടുപോയി കൊന്നൊടുക്കി ഈ രണ്ടാം ലോകമഹായുദ്ധകാലത്ത് ഹിറ്റ്ലർ കൊന്നൊടുക്കിയത് കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ കൊന്നൊടുക്കിയത് അറുപത് ലക്ഷത്തിലേറെ ആളുകളാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ അറുപത് ലക്ഷത്തിലേറെ ആളുകളെ അപ്പോൾ അതിൻ്റെ പ്രധാന കേന്ദ്രമായിരുന്നു ഈ ക്രാക്കോവ് ക്രാക്കോവിൽ നിന്ന് ഒരു രണ്ട് മണിക്കൂർ യാത്ര ചെയ്താലുന്ന ഓഷ്വിറ്റ്സ് ക്യാമ്പിൽ പോകണം ക്രാക്കോ നഗരത്തിൽ തന്നെ യൂതന്മാരുടെ ഗെറ്റോകൾ ഉണ്ടാക്കിയിരുന്നു ഗെറ്റോകൾ എന്ന് പറഞ്ഞാൽ അവരെ കൂട്ടമായി പാർപ്പിച്ച് അവർ പല സ്ഥലത്തു നിന്ന് കൊണ്ടുവന്ന് ഒരു ചെറിയ പ്രദേശത്തേക്ക് കൊണ്ടുവന്ന് പാർപ്പിക്കും ഉദാഹരണം പറഞ്ഞാൽ എറണാകുളം സിറ്റി മുഴുവൻ ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട മതവിഭാഗത്തിൽപ്പെട്ട ആളുകളുണ്ടെന്നിരിക്കട്ടെ അവരെയെല്ലാം എറണാകുളത്തെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിനകത്തേക്ക് കൊണ്ട് അങ്ങ് പാർപ്പിച്ചു നിൽക്കട്ടെ അത് മുഴുവൻ എൻക്ലോസ് ചെയ്തിട്ട് എറണാകുളം നഗരത്തിലുള്ള ആ പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ടവരെ മുഴുവൻ അതിനകത്ത് കൊണ്ടുവന്ന് താമസിപ്പിക്കുന്നു വർഷങ്ങൾ അവനകത്ത് താമസിക്കേണ്ടി വരുന്നു പകൽ പണിക്ക് പോകുന്നു രാത്രി ഇതിനകത്ത് വന്ന് താമസിക്കുന്നു ഇതിനകത്ത് തന്നെ പണിയെടുക്കുന്നു ഒരു ആയിരോ രണ്ടായിരം പേർക്ക് മാത്രം താമസിക്കാവുന്ന ഒരു ഭൂപ്രദേശത്ത് ഇരുപത്തയ്യായിരം മുപ്പതിനായിരം ആളുകളെ കുത്തി നിറയ്ക്കുന്നു മാലിന്യം കൊണ്ട് നിറയുന്നു അവർക്കവിടെ ജീവിക്കാൻ കഴിയാതാകുന്നു പട്ടിണിയാവുന്നു ചെറിയൊരു അപ്പകഷ്ണമാണ് ഒരു ദിവസത്തേക്കുള്ള ഒരു കുടുംബത്തിൻ്റെ റേഷൻ എന്നാകുന്നു വെള്ളം പോലും ലഭ്യമില്ലാതാകുന്നു ഈ പട്ടാളക്കാർക്ക് തന്നെ സഹിക്കാൻ വയ്യാതാവുമ്പോൾ ഇവരെ ലോറിയിൽ കയറ്റി അവിടുന്ന് മറ്റ് ക്യാമ്പുകളിലേക്ക് കൊണ്ടുപോകണമെന്നുള്ള ഭാവേനെ കൊണ്ടുപോകുന്നത് കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലേക്ക് ഈ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ കൊണ്ടുപോയി ഇവരെ ഇല്ലാതാക്കി കളയുന്നു ചാരമാക്കി കളയുന്നു ഇതായിരുന്നു അവിടെ നിരന്തരം നടന്നുകൊണ്ടിരുന്ന പ്രോസസ്സ് അപ്പം ഈ റാക്കോ നഗരത്തിൽ ഒരു ഉണ്ട് ഗെറ്റോ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ ഇവരെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലേക്ക് വിടുന്നതിന് മുമ്പ് ഏതാനും മാസങ്ങളോ ചിലപ്പോൾ വർഷങ്ങൾ പോലുമോ താമസിപ്പിച്ചിരുന്ന സ്ഥലം അതുകൂടാതെ ഒരു ചരിത്ര അവിടെ അദ്ദേഹത്തിൻ്റെ ഒരു ഫാക്ടറി ഉണ്ട് അവിടെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം ഒരു സിനിമ ഷിൻലേഴ്സ് ലിസ്റ്റ് ഓസ്കാർ ഷിൻലർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഈ മനുഷ്യൻ നടത്തിയൊരു ഫാക്ടറി വളരെ ക്രൂരനും വളരെ സ്ത്രീലംബടനും തോന്നിയാസിയും ഒക്കെ ആയിരുന്നൊരു മനുഷ്യൻ തൻ്റെ സഹജീവികൾക്ക് അല്ലെങ്കിൽ തൻ്റെ ഫാക്ടറിയിലെ തൊഴിലാളികൾ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലേക്ക് പോയി കൊല്ലപ്പെടുന്നു എന്നറിഞ്ഞപ്പോൾ അവരെ രക്ഷിക്കാൻ വേണ്ടി സൻ സ്വന്തം സമ്പത്ത് മുഴുവൻ കൊടുത്ത് ഇവരെ രക്ഷിച്ചെടുത്ത ഒരു മനുഷ്യൻ ഈ ഷിൻലറുടെ ഫാക്ടറി ഉൾപ്പെടെ കാണണം അതിനാണ് പോകുന്നത് അപ്പോൾ രാത്രി പത്ത് മണിയായപ്പോഴത്തേക്കും ലുഫ്താൻ സൈഡ് ഒരു വിമാനം റെഡിയായി അതിൽ ചെന്ന് കയറി ഒന്ന് ഒന്നര മണിക്കൂർ ഫ്ലൈറ്റേ ഉള്ളൂ ഇവിടെ നിന്ന് ചെക്ക് റിപ്പബ്ലിക്കിൻ്റെ മുകളിലൂടെ നേരെ ക്രോസ് ചെയ്താൽ നേരെ നമ്മൾ ക്രാക്കോയിലെത്തും യൂറോപ്പിലെ എല്ലാ രാജ്യങ്ങളും വളരെ ചെറുതാണ് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഒരു സ്റ്റേറ്റിൽ അടുത്ത സ്റ്റേറ്റിലേക്ക് പോകുന്നില്ല ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് ചെന്നൈയിലേക്കോ കൊച്ചിയിൽ നിന്ന് ബാംഗ്ലൂർക്കോ പോകുന്ന ഒരു യാത്രയേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ ഈ മ്യൂണിക്കിൽ നിന്ന് ക്രാക്കോവിലേക്ക് യാത്ര ചെയ്തു ഏതാണ്ട് ഒരു പതിനൊന്നരയായപ്പോഴത്തേക്കും നമ്മൾ എയർപോർട്ടിന് പുറത്തിറത്തി ക്രാക്കോവിൽ ചെന്നിറങ്ങി ക്രാക്കോവിലെ എയർപോർട്ടിൻ്റെ പേര് ജോൺ പോൾ ദ സെക്കൻഡ് എയർപോർട്ട് എന്നാണ് അതിന് കാരണമുണ്ട് പോപ്പായിരുന്ന പോ ജോൺ പോൾ സെക്കൻഡ് ആർച്ച് ബിഷപ്പായിരുന്നതും പഠിച്ചതും എല്ലാം ഈ ക്രാക്കോ നഗരത്തിലാണ് ക്രാക്കോകാരുടെ ഒരു അഭിമാനമാണ് പോപ്പ് അതുകൊണ്ട് തന്നെ അവിടുത്തെ പ്രധാന സ്ഥാപനങ്ങളുടെ ഒക്കെ പേര് പോപ്പ് ജോൺ ബോൾ സെക്കൻഡ് ദ എയർപോർട്ടെന്നോ അതുപോലുള്ള സ്ഥാപനങ്ങളാണ് അപ്പോൾ അദ്ദേഹവുമായിട്ട് ചേർന്നതാണ് പല ചരിത്രവും അവിടുത്തേത് രണ്ടാലോ ആയുധകാലത്ത് ഈ പോപ്പും പാറമടകളിൽ ജോലി ചെയ്തതും ഒക്കെ ആയ ചരിത്രമുണ്ട് അപ്പോൾ നമ്മൾ എയർപോർട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി അവിടുന്ന് ഒരു കാറ് പിടിച്ചു ഒരു ടാക്സി ടാക്സികൾ നിരന്ന് കിടക്കുന്നുണ്ട് അപ്പോൾ ഞാൻ താമസിക്കാൻ മുറി ബുക്ക് ചെയ്തിരിക്കുന്നത് ഒരു കൊട്ടാരത്തിലാണ് ഞാൻ ഇൻ്റർനെറ്റിൽ മുറി തപ്പുമ്പോൾ ഇവിടുന്ന് യാത്ര ഉറപ്പിടുന്നതിന് മുമ്പ് തന്നെയാണ് എനിക്കൊരു കൗതുകം തോന്നി എനിക്ക് എപ്പോഴും ഇത്തരം പുരാതന നഗരങ്ങളിൽ ക്രാക്കോ മനോഹരമായൊരു പുരാതന നഗരമാണ് നൂറ്റാണ്ടുകളുടെ ചരിത്രമുള്ള നഗരമാണ് പോളണ്ടിൻ്റെ ഒരു കാലത്ത് തലസ്ഥാനം ഈ ക്രാക്കോ ആയിരുന്നു അവിടെ ഒരു വലിയ സ്ക്വയറുണ്ട് കൂറ്റുന്നൊരു സ്ക്വയർ നമ്മുടെ ഒരു മൂന്നോ നാലോ ഫുട്ബോൾ ഗ്രൗണ്ടിൻ്റെ അത്ര വലിപ്പമുള്ളൊരു സ്ക്വയറാണ് ഈ സ്ക്വയറിൻ്റെ അതിരുകളിൽ മനോഹരമായ കല്ലുകൊണ്ട് പടുത്ത കെട്ടിടങ്ങളാണ് പള്ളികളുണ്ട് ടൗൺ ഹാളുകളുണ്ട് കച്ചവട സ്ഥാപനങ്ങളുണ്ട് ഇതെല്ലാം മനോഹരമായ ആർക്കിടെക്ചറൽ നിർമ്മിതികളാണ് അതിൻ്റെ ഒത്തമധ്യ ഒരു സ്ക്വയറാണ് ഈ സ്ക്വയറിൻ്റെ ഒത്തമധ്യത്തിൽ വേറൊരു കെട്ടിടമുണ്ട് ആ കെട്ടിടം ക്ലോത്ത് ബസാർ ക്ലോത്ത് മാർക്കറ്റ് എന്നറിയപ്പെടുന്നു പണ്ട് കാലത്ത് ക്ലോത്ത് മാർക്കറ്റായിരുന്നു ഈ യൂറോപ്പിലെ ഇത്തരം സ്ക്വയറുകളുടെ എല്ലാം കാരണം ഈ സ്ക്വയറുകളെല്ലാം യൂറോപ്പിൽ മാത്രമല്ല അറബി നാടുകളിലും ചില അത്തരത്തിലുണ്ടായിരുന്നു ആഫ്രിക്കയിലെ മൊറോക്കോ പോലുള്ള രാജ്യങ്ങളിൽ ഇത്തരം സ്ക്വയറുകളുണ്ട് ഈ സ്ക്വയറുകളെല്ലാം പണ്ട് കാലത്തെ മാർക്കറ്റുകളായിരുന്നു ആഴ്ചയിൽ പല ദിവസങ്ങളിലും പല ഉൽപ്പന്നങ്ങളുമായി അയൽ ഗ്രാമങ്ങളിൽ നിന്ന് അയൽ പട്ടണങ്ങളിൽ നിന്ന് ആളുകൾ സാധനങ്ങൾ വിൽക്കാൻ വരികയും ആളുകൾ വാങ്ങാൻ വരികയും ചെയ്യുന്ന വലിയ സ്ക്വയർ മനോഹരമായി കല്ല് വിരിച്ചിട്ടുണ്ടാവും അതിനകത്ത് നമ്മളിത് കൂട്ട് നമ്മളിവിടെ കാണുന്ന തരത്തിൽ റഫ് ആയ കല്ല നല്ല ചെത്തി ഒരുക്കി നല്ല പോളിഷ് ചെയ്ത പോലത്തെ കല്ലുകൾ വിരിച്ചിട്ടുണ്ടാകും ഓരങ്ങളിൽ മൂന്നും നാല് നിലയുള്ള കെട്ടിടങ്ങളുണ്ടാവും അതൊരു കോട്ട കെട്ടിയത് പോലെ ഈ കെട്ടിടങ്ങൾ നിൽക്കുക അതിൻ്റെ എല്ലാം ജാലകങ്ങളും വാതിലുകളും ഈ സ്ക്വയറിലേക്ക് തുറന്നായിരിക്കുക ഈ കെട്ടിടങ്ങളുടെ എല്ലാ ഓരങ്ങളിൽ അല്ലെങ്കിൽ അതിൻ്റെ ജാലകങ്ങളിൽ നല്ല ചുവന്ന് തുടുത്ത അല്ലെങ്കിൽ വയലറ്റ് നിറമുള്ള അല്ലെങ്കിൽ മഞ്ഞ നിറവുള്ള പൂക്കൾ ഇങ്ങനെ കൊല കെട്ടി ഇങ്ങനെ തൂക്കം കിടക്കും ഈ സ്ക്വയറിൻ്റെ ഓരങ്ങളിലൂടെ കുതിര വണ്ടികൾ കുടമണിക്ക് ലിക്കിയ കുതിരകളിങ്ങനെ കടന്നുപോകും അതിസുന്ദരന്മാര് സുന്ദരികളുമായ പെൺകുട്ടികളും ആൺകുട്ടികളുമാണ് ഈ കുതിരവണ്ടി നയിച്ചുകൊണ്ട് പോകുന്നത് ഇപ്പോഴത്തെ കാഴ്ചകളാണത് പണ്ടും അങ്ങനെയൊക്കെ തന്നെയായിരുന്നിരിക്കണം ഇത് ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയുള്ളതാണ് പക്ഷേ ഈ സ്ക്വയറിനകത്തേക്ക് കാറുകൾ വിടില്ല അപ്പോൾ സ്ക്വയറിൻ്റെ കുറച്ച് പുറത്ത് ഉള്ള സ്ട്രീറ്റുകളിലൂടെ കാറിൽ പോകാം സ്ക്വയറിനകത്തേക്ക് നമ്മൾ നടന്നു തന്നെ വരണം അല്ലെങ്കിൽ ഈ കുതിരവണ്ടികളിൽ നമുക്ക് പോകാം അത് പക്ഷേ ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയുള്ളതാണ് ഈ സ്ക്വയറിൻ്റെ ഓരങ്ങളിൽ ധാരാളം റെസ്റ്റോറൻറ്റുകൾ ഞാൻ ഈ പറഞ്ഞ കിട്ടണങ്ങളെല്ലാം തിണ്ണയിലേക്ക് റെസ്റ്റോറൻറ്റുകളാണ് അവിടെ മുഴുവൻ ബിയർ ഗാർഡനുകളോ ഭക്ഷണം വിവിധ യൂറോപ്യൻ വിഭവങ്ങൾ കിട്ടുന്ന റെസ്റ്റോറൻറ്റുകളാണ് അവിടെ ആളുകൾ വന്നിരിക്കും തണുപ്പ് കാലം ആണല്ലോ തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പോളണ്ടിലേക്ക് ചെല്ലുമ്പോൾ കുറച്ചുകൂടെ കൂടുതൽ തണുപ്പാണ് ജർമ്മനിയിലേക്കാൾ അവിടെ ഈ റെസ്റ്റോറൻറ്റുകളുടെ എല്ലാം തിണ്ണയിൽ അല്ലെങ്കിൽ ഈ പുറത്ത് ഈ വരാ പുറത്തേക്കായാലും ഇറങ്ങിയിരിക്കുക അവിടെ ഒരു ചെറിയ കുടയുണ്ടാവും ഒരു പന്തൽ പോലെ ഒരു കുട നാട്ടിയിട്ടുണ്ടാവും വലിയ കുട അതിൻ്റെ ചൂട്ടിലൊരു ഒരു ഫ്ലെയിം ഇങ്ങനെ കത്തിച്ച് വെച്ചിട്ടുണ്ടാവും അത് ചൂട് പകരുന്ന ഫ്ലെയിമാണ് അതിനൊരു ചുറ്റും ഒരു ഗ്ലാസ് കിട്ടിട്ടുണ്ടാവും അപ്പോൾ അകത്ത് ഇങ്ങനെ ഫ്ലെയിം കത്തിക്കൊണ്ട് ഗ്യാസ് കൊണ്ട് കത്തുന്ന ഒരു ഒരു വിളക്ക് പോലെയാണ് അപ്പോൾ ഇതിൻ്റെ അടുത്തായിരിക്കും ആളുകൾ പോയിരിക്കുക കൂടുതൽ ആളുകൾ അവിടെ ഇരുന്ന് കഥ പറഞ്ഞ് ഒരു ബീർ കഴിച്ച് അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ച് ഇങ്ങനെ രാത്രി ഇങ്ങനെ ഇരിക്കുക ആളുകൾ അപ്പോൾ ഈ സ്ക്വയറിൻ്റെ ജീവിതം കാണണമെങ്കിൽ വൈകുന്നേരം രാത്രി ഒക്കെ ജീവിതം കാണണമെങ്കിൽ നമ്മൾ ഇതിനടുത്ത് തന്നെ താമസിക്കണം അതുകൊണ്ട് ഇത്ര സ്ക്വയറുകളിനോട് ചേർന്ന് എവിടെയാണ് ഹോട്ടൽ കിട്ടുകയാണ് ഞാൻ നോക്കും നടന്നെത്താവുന്ന ദൂരത്തിലാണെങ്കിൽ പോലും അങ്ങനെ നോക്കുമ്പോൾ ഈ മാർക്കറ്റ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഈ കൂറ്റൻ സ്ക്വയറിൻ്റെ എന്ന പേര് കേൾക്കുമ്പോൾ എന്തോ അളിഞ്ഞ അവിഞ്ഞ സാധനം നമ്മൾ തോന്നരുത് അതിസുന്ദരമാണ് പണ്ട് മാർക്കറ്റ് ഉണ്ടായിരുന്നുകൊണ്ട് ആ പേര് വന്നതാണ് ആ മാർക്കറ്റ് സ്ക്വയറിനോട് ചേർന്ന് പഴയ ഒരു കൊട്ടാരം ഇന്ന് ഗസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഞാൻ നെറ്റിൽ നോക്കുമ്പോൾ മനസ്സിലാകുന്നു ഈ സ്ക്വയറിൻ്റെ ഒക്കെയാണ് ആ കൊട്ടാരത്തു നിന്ന് ഇറങ്ങി വരുന്നത് ഏതാണ്ടൊരു നൂ നൂറോ നൂറ്റി ഇരുപതോ വർഷംക്ക് മുമ്പ് മുതൽ പ്രവർത്തിക്കുന്ന ഒരു ഗസ്റ്റ് ഹൗസാണത് അവിടെ തന്നെ മുറി ബുക്ക് ചെയ്യാൻ തീരുമാനിച്ചു വില റേറ്റ് ഇത്തിരി കൂടുതലാണ് സാധാരണ ഒരു ഹോട്ടലിലെ ഫെസിലിറ്റികളൊന്നുമില്ല വൈഫൈ ഇല്ല അവിടെ റെസ്റ്റോറൻ്റ് ഇല്ല മറ്റു പല സൗകര്യങ്ങളില്ല പക്ഷേ ഒരു ഗസ്റ്റ് ആണ് നമുക്ക് പോയി താമസിക്കാം ഭക്ഷണം കഴിക്കാൻ പുറത്തോട്ടിറങ്ങിയാൽ മതി ഈ സ്ക്വയറിന് ചുറ്റും ഭക്ഷണശാലകളുണ്ട് അപ്പോൾ അതൊരു വലിയ പ്രശ്നമല്ല വൈഫൈ നമുക്ക് വേറെ എന്തെങ്കിലും സംവിധാനം ഉണ്ടാക്കാം അങ്ങനെ ഞാൻ അവിടെയാണ് മുറി ബുക്ക് ചെയ്തിരിക്കുന്നത് പക്ഷേ ഈ ഡ്രൈവർക്ക് ഈ സ്ഥലം അറിയത്തില്ല അപ്പോൾ ഞാൻ പറഞ്ഞു സ്ക്വയറിൽ കൊണ്ടുപോയി വിട്ടാൽ മതി അങ്ങനെ ഇയാൾ മാർക്കറ്റിൻ സ്ക്വയറിലേക്ക് എത്തുന്ന ഒരു പാതയുടെ അടുത്ത് കൊണ്ടുപോയി വണ്ടി കിറക്കി നിർത്തി എന്നിട്ട് എന്നോട് പറഞ്ഞു ഇതിൽ നേരെ അങ്ങ് നടന്നാൽ മതി സ്ക്വയറിലേക്കാതെ എത്തുന്നതെന്ന് പറഞ്ഞു ഞാനങ്ങനെ നടക്കുമ്പോൾ അപ്പോഴത്തേക്കും രാത്രി പന്ത്രണ്ട് മണിയായി വഴിയോരത്ത് ഈ നടക്കുന്ന പാതയുടെ രണ്ട് വശങ്ങളിലും ധാരാളം നൈറ്റ് ക്ലബ്ബുകളുണ്ട് അവിടെ നിന്നൊക്കെ വലിയ സംഗീതം കേൾക്കാം ശബ്ദം കേൾക്കാം അകത്തു ചിലതിൻ്റെ മുമ്പിൽ ലൈറ്റൊക്കെ ഇട്ട് തെളിയുകയും കെടുകയും ഒക്കെ ചെയ്യുന്ന ലൈറ്റുകളൊക്കെ ഉണ്ട് ഇതൊക്കെ കണ്ട് എനിക്ക് പെട്ടെന്ന് ഇതിനകത്ത് ചെക്ക് ഇൻ ചെയ്യണം കാരണം ഈ ഒരു ഗെസ്റ്റ് ഹൗസാണ് സാധാരണ ഹോട്ടലിൻ്റെ ഫെസിലിറ്റി ഒന്നും ഉണ്ടാവില്ല ചിലപ്പോൾ ഈ ജീവനക്കാർ തന്നെ കൂട്ടിപ്പോയെങ്കിലും എന്താവുമെന്നും സംശയമുണ്ട് അങ്ങനെ നടന്നു സ്ക്വയറിലെത്തി സ്ക്വയറിലെത്തി എത്ര നോക്കിയിട്ടും ഈ ഹോട്ടൽ കാണുന്നില്ല സ്പിസ്കി പാലസ് എന്നാണ് അതിൻ്റെ പേര് വിചിത്രായ ഒരു പേരാ സ്പിസ്കിപ്പ് പാലസ് അപ്പോൾ സാധാരണ ഈ യൂറോപ്പിലൊക്കെ യൂറോപ്പിലൊക്കെയുള്ളൊരു പ്രശ്നം ഈ സ്ക്വയർ ഇത്തരം പുരാതന നഗരത്തിൽ വലിയ ബോർഡുകൾ നമ്മുടെ ഇതുപോലെ നിയോൺ വിളക്കും അല്ലെങ്കിൽ അകത്തുനിന്ന് ലൈറ്റ് തെളിയിക്കുന്ന വിളക്ക് ബോർഡുകളൊന്നും വെക്കില്ല വളരെ മിതമായ വലിപ്പത്തിൽ വളരെ ചെറുതായിട്ട് എഴുതി ഭിത്തിയിൽ വെച്ചിരിക്കുന്ന ഒരു ചെറിയ ബോർഡ് അല്ലെങ്കിൽ കെട്ടിട നമ്പരെ ഉണ്ടാവുള്ളൂ അത് കെട്ടിടം ആ കെട്ടിടത്തിൻ്റെ സൗന്ദര്യവും നഗരത്തിൻ്റെ സൗന്ദര്യവും കളയാതിരിക്കാൻ വേണ്ടി അവരെടുത്തിരിക്കുന്ന ഒരു നിയമമാണ് അത് യൂറോപ്പിലെ എല്ലാ നഗരങ്ങളിലും അങ്ങനെയാണ് യൂറോപ്പിൽ മാത്രമല്ല അമേരിക്കയിലും അല്ലെങ്കിൽ ജപ്പാനിലും ഒക്കെ ജപ്പാനിൽ പിന്നെയും കുറേ കൂടെ ബോർഡുകളുണ്ട് ഈ കൂടുതൽ യൂറോപ്പിൽ വെസ്റ്റേൺ രാജ്യങ്ങളിലാണ് ഈ ബോർഡിൻ്റെ അളവ് ഏറ്റവും കുറവ് ഇപ്പോൾ നമ്മൾ ദുബായ് സിറ്റിയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമുക്കറിയാം ദുബായ് ഡൌൺ ടൗൺ ഏരിയയിൽ ഇത്തരത്തിൽ ബോർഡുകൾ നമ്മൾ കാണില്ല ആ കെട്ടിടങ്ങൾ ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നു ഇതിലേക്ക് നിറേ ബോർഡ് പൊതിഞ്ഞ് വെച്ചാൽ ഇങ്ങനെ ഉണ്ടാകും ആ കെട്ടിടത്തിൻ്റെ സൗന്ദര്യം പോകും ഇപ്പോൾ ബുർജ് ഖലീഫേ ചുറ്റും അതിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുടെ അല്ലെങ്കിൽ ഹോട്ടലുകളുടെ മുഴുവൻ ബോർഡുകൾ അതിനെ ചുറ്റുവെങ്കിൽ ഒന്ന് ആലോചിക്കുക എത്ര വൃത്തികേടായിരിക്കും ഈ ഒരു സൗന്ദര്യ സൗന്ദര്യബോധോ കലാബോധോ പലപ്പോഴും നമ്മുടെ നഗരങ്ങളിലെ കെട്ടിടങ്ങൾക്കില്ല ഏറ്റവും മനോഹരമായ കെട്ടിടം പണം കിട്ടും അതേ ബോർഡ് കൊണ്ടങ്ങ മറയ്ക്കും അപ്പോൾ ഇവിടെ അങ്ങനെയില്ല പക്ഷേ അതുകൊണ്ടൊരു അസൗകര്യമുണ്ട് നമ്മൾ കെട്ടിടം വര് കണ്ടുപിടിച്ച് വേണം അതിനകത്ത് കയറാൻ ഈ കെട്ടിടത്തിൻ്റെ നമ്പർ ഒഴികെ ബാക്കിയെല്ലാം കാണുന്നുണ്ട് ഒരു കെട്ടിടത്തിൻ്റെ ഒരു വാതിലുണ്ട് അതായത് കെട്ടിടത്തിനകത്തേക്കല്ലാതെ ഒരു വാതിൽ ഈ ഈ സ്ക്വയറിൻ്റെ ഒരു ഭാഗത്ത് അപ്പോൾ ഞാൻ ചെന്ന് നിന്ന് തള്ളി നോക്കി തള്ളിപ്പോൾ ഇപ്പോൾ തുറക്കുന്നുണ്ട് തുറന്നു കഴിഞ്ഞാൽ അത്തേക്ക് നോക്കുമ്പോൾ അകത്ത് വെളിച്ചമുണ്ട് ഞാനകത്തേക്ക് കീറിച്ചു നിന്നു അവിടെ ചെല്ലുമ്പോൾ ഒരു ഇടനാഴി പോലെ ഒരു 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 സ്ക്വയർ ഈ സ്ക്വയറിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു മുറ്റം പോലെ കിടക്കണം ഈ വാതിൽ തുറന്ന് കീർച്ചു ചെന്നു കഴിഞ്ഞാൽ ഒരു നീണ്ട മുറ്റം ഈ നിറ്റത്തിൻ്റെ മുറ്റത്തിൻ്റെ രണ്ടു വശത്തും ചെറിയ വേറെയും കെട്ടിടങ്ങളുണ്ട് പക്ഷേ അങ്ങേയറ്റത്ത് അങ്ങനെ ചെല്ലുമ്പോൾ അവിടെ ഒരു ഒരു ഓഫീസ് മുറി പോലെ ഒരു ഭാഗത്ത് ലൈറ്റ് തെളിഞ്ഞു നടക്കുന്നുണ്ട് ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പം അവിടെ ആ ഗ്ലാസ്സിൽ ചെറുതായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് സ്പിസ്കി ഗസ്റ്റ് ഹൗസ് ഇതാണ് നമ്മുടെ സ്ഥാപനം കയറി ചെല്ലുമ്പോൾ അവിടെ ഒരു പെൺകുട്ടി ഇരിപ്പുണ്ട് അവളുടെ അടുത്ത് ഞാൻ പറഞ്ഞ എൻ്റെ വൗച്ചർ കൊടുത്തു അവൾ ചെക്കിൻ നടപടിക്രമങ്ങളെല്ലാം ക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി എനിക്കൊരു കീ തന്നു നമ്മുടെ ഹോട്ടലിൻ്റെ പോലത്തെ സാധാരണ ഒരു കൺസെപ്റ്റ് പോലെ ഹോട്ടലിൻ്റെ അകത്ത് കയറി അവിടുന്ന് റിസപ്ഷൻ ഏരിയ ഇന്ന് കീയും മേടിച്ച് അതിനകത്തെ കോറിഡോറുകളുടെ നടന്ന് മുറിയിലേക്ക് എത്തിക്കില്ല നമ്മൾ ആ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങണം മുറ്റത്തിറങ്ങിയിട്ട് വേറൊരു ഭാഗത്തേക്ക് ചെന്ന് അവിടെ വേറൊരു വാതിലുണ്ട് അത് അവിടെ നമ്പർ എഴുതി വെച്ചിട്ടൊന്നുമില്ല എൻ്റെ അടുത്ത് തുറന്നു ഞാൻ നാലാമത്തെ ഡോറ് തുറന്നാൽ കയറിയാൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ കീ ഇട്ട് ആ കെട്ടിടത്തിന് ആ മുറിക്കകത്തേക്ക് കയറി അതായത് ഇത് മുഴുവൻ മുഴുവനൊരു കൊട്ടാരമായി കൊട്ടാരത്തിൽ ഹോട്ടലിന് വേണ്ടി പണിതല്ല രാജഭരണകാലത്ത് രാജാവിൻ്റെ ഗസ്റ്റുകളെ താമസിപ്പിക്കാൻ വേണ്ടി പണതൊരു സാധനമാണ് അപ്പോൾ ആ പല മുറികൾ പലയിടത്താണ് കിടക്കുന്നത് അപ്പോൾ അതല്ല ഇന്ന് ഗസ്റ്റുകൾക്കുള്ള മുറികളാക്കി മാറ്റിയിരിക്കുക അതല്ലാത്ത മുറികളും അതിനകത്തുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇതൊരു ക്രമത്തിലൊന്നുമല്ല അപ്പോൾ ഞാൻ ചെന്ന് ഒരു വാതിൽ തുറന്നു ലൈറ്റ് ഇട്ടു ലൈറ്റ് ലൈറ്റിട്ട് കഴിഞ്ഞപ്പോഴാണ് അത്ഭുതപ്പെട്ടു പോകുന്നത് ശരിക്കും ഒരു കൊട്ടാരം ഈ മുറിക്ക് തന്നെ രണ്ട് നില ഉയരാണ് ഞാനീ എടുത്തിരിക്കുന്ന മുറി ഒരു രാജകീയ മുറിയാണ് രണ്ട് നിലയുടെ ഉയരമുണ്ട് ഞാൻ നോക്കുമ്പോൾ ഇതിനകത്ത് ബെഡൊന്നും കാണുന്നില്ല അതിനകത്ത് സോഫകൾ ചുവരിൽ നല്ല ചിത്രങ്ങൾ ഗംഭീരമായ തൂക്കുവിളക്കുകൾ നമ്മളേതോ ഒരു കൊട്ടാരത്തിനകത്ത് ഒരു മധ്യകാലഘട്ടത്തിലെ കൊട്ടാരത്തിനകത്ത് ചെയ്യുന്ന പോലെയാണ് ചുവരുകളിലൊക്കെ പെയിൻറ്റിങ് ഗംഭീരമായ അകത്തളം ഇവിടുന്ന് ഒരു അറ്റത്തുനിന്ന് ഒരു ഗോവണി മുകളിലേക്ക് പോകുന്നുണ്ട് ഈ ഗോവണി കയറി ചെല്ലുന്നിടത്താണ് മുകളിൽ ഒരു രണ്ടാം നിലയുണ്ട് ഈ മുറിക്കാകത്ത് തന്നെ ഒരു രണ്ടാം നില അവിടെയാണ് ബെഡ്റൂം നമുക്ക് താമസിക്കാനുള്ള സ്ഥലം അവിടെ ബെഡ് നല്ല മനോഹരമായിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ രാത്രി പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞു നാളെ രാവിലെ പണി തുടങ്ങേണ്ടതാണ് മ്യൂണിക്കിലെ വിമാനത്താവളത്തിൽ നിന്ന് തന്നെ ഞാൻ അത്താഴമൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ബ്രെഡും ഒരു കുപ്പി ജ്യൂസും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അത്യാവശ്യം വന്നാൽ രാത്രിയിൽ അങ്ങനെ മെച്ചന്നാൽ കഴിക്കാൻ വേണ്ടി ഏതായാലും ഞാൻ ക്യാമറയൊക്കെ ചാർജ് ചെയ്യാനൊക്കെ ഇട്ട് എൻ്റെ പണികളൊക്കെ അവസാനിപ്പിച്ചിടന്ന് തുടങ്ങി പിറ്റേസൻ രാവിലെ രാവിലെ തന്നെ ഉണർന്ന് എഴുന്നേറ്റു ഞാൻ ഉറങ്ങി എഴുന്നേറ്റ് ഒരു അപ്പോഴത്തേക്കൊരു നേരം പയ്യെ വെളുത്തു തുടങ്ങി സ്ക്വയറിലേക്ക് പയ്യെ പൈ ആളുകൾ വന്ന് തുടങ്ങി കുതിരയുടെ കുളമ്പടി ശബ്ദങ്ങൾ അവിടെ നിന്നൊക്കെ കേട്ടു തുടങ്ങി സ്ക്വയർ സജീവമായി വരികയാണ് ഞാൻ ആ സ്ക്വയറിലെ കാഴ്ചകളിലൂടെ നടന്നു അതിമനോഹരമായ കാഴ്ചകളാണ് സ്ക്വയർ ഉണർന്നു വരുന്ന കാഴ്ച പലയിടത്തും പ്രാവുകളുടെ വലിയ കൂട്ടങ്ങൾ കുതിരവണ്ടികളുടെ നീണ്ട നിരകൾ കുതിര വണ്ടി എന്ന് പറഞ്ഞാൽ ചാവാലിക്കുതിരകളല്ല അല്ല മെഴുത്ത് തുടുത്ത് ഉരുണ്ടിരിക്കുന്ന കുതിരകൾ കുതിര വണ്ടികളെന്ന് പറഞ്ഞാൽ മെഴ്സർസ്ബൻസിൻ്റെ പുതിയൊരു കാറ് ഷോറൂമിൽ ഇറക്കിക്കൊണ്ടിരുന്നതിൻ്റെ ഒരു തിളക്കമുണ്ടല്ലോ ഇതേപോലെയാണ് ഈ കുതിരവണ്ടിയുടെ ചക്രത്തിൻ്റെയും അതിൻ്റെ ബോഡിയുടെയും ഒക്കെ ഒരു തിളക്കം അതിൻ്റെ കസേരകൾ അതിൻ്റെ കുഷിന് ഇതൊക്കെ ഗംഭീരമാണ് അതായത് പുതുപുത്തനായിട്ട് എങ്ങനെ ഒരു നൂറ്റാണ്ട് മുമ്പ് രാജാവ് സഞ്ചരിച്ചിരുന്ന ഒരു കുതിര വണ്ടി അതുപടി ഇങ്ങനെ ഇറക്കി വെച്ച എങ്ങനെയുണ്ടോ അതുപോലെ ഞാൻ ഈ സ്ക്വയറിലൂടെ എല്ലാം നടന്നു അപ്പോൾ എനിക്ക് ഇനി പോകേണ്ടത് ഞാൻ പറഞ്ഞല്ലോ ഉച്ചയോടുകൂടി എനിക്ക് ഓഷ്വിറ്റ്സ് ക്യാമ്പിലേക്ക് പോകണം ഓഷ്വിറ്റ്സ് കോൺസെൻട്രേഷൻ ക്യാമ്പ് കാണാൻ പോകണം അതിനു മുമ്പ് ഈ ഷിൻഡറുടെ ഫാക്ടറി എനിക്ക് കാണണം ഇവിടുത്തെ ജൂതന്മാരെ കുത്തി നിറച്ചിട്ടിരുന്ന ഗെറ്റോ കാണണം ഇത് രണ്ടും കാണാൻ പോകണമെങ്കിൽ നടന്നു വേണേൽ പോകാവുന്ന ദൂരേ ഉള്ളൂ എന്ന് ഞാൻ വായിച്ചിട്ടുണ്ട് ഒരു മൂന്ന് കിലോമീറ്റർ നഗരത്തിലൂടെ അങ്ങ് നടന്നാൽ നേരെ തെക്കോട്ട് നടന്നാൽ വിസ്തുല നദിയും ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ പ്രദേശത്തേക്ക് എത്തും പക്ഷേ സമയമില്ല ഒരു കാറ് പിടിക്കുന്ന ബുദ്ധി അങ്ങനെ ഞാനൊരു കാറ് പിടിച്ചു കാറുകാരനെ അവിടെ കൊണ്ടെത്തിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ആളൊരു രസികനാണ് അത്യാവശ്യം ഇംഗ്ലീഷൊക്കെ അറിയാം പോകുന്ന വഴിക്ക് ഇങ്ങനെ കുറേ ചരിത്രമൊക്കെ അറിയാം ഇങ്ങനെ ഒരു ചരിത്രമൊക്കെ കുറച്ച് ഞാൻ എൻ്റെ ക്യാമറയൊക്കെയൊക്കെ ബോധിച്ചു ഞാൻ എൻ്റെ ജോലിയെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇതാണ് ടെലിവിഷൻ ചാനൽ വേണ്ടിയിട്ടാണ് ഓ പുള്ളിക്ക് വലിയ ഹാപ്പി ഞാൻ പുള്ളിയുടെ മുഖം ആ ചിരിക്കുന്ന രണ്ട് ഷോട്ടുകളൊക്കെ എടുത്തു വെച്ചു അപ്പോൾ പുള്ളി കൂടുതൽ ആവേശഭരിതനായി അങ്ങനെ ഞങ്ങൾ ആദ്യം ഗെറ്റോ എന്ന് പറയുന്ന പ്രദേശത്തേക്ക് എത്തി ഈ ഗെറ്റോയുടെ രൂപം ഒക്കെ മാറി ഇന്ന് അവിടെ ഒരു വലിയ മൈതാനം മാത്രമേ ഉള്ളൂ പക്ഷേ ഈ മൈതാനത്ത് ഈ ഗെറ്റോയിൽ ആയിരക്കണക്കിന് ആളുകൾ ഏതാണ്ട് പതിനയ്യായിരം ഇരുപതിനായിരം ആളുകൾ മാസങ്ങളും വർഷങ്ങളും ക്രൂരമായ പീഡനങ്ങൾക്കിറിയായി ജീവിച്ചിരുന്നു ഇവിടെ ഒരു ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പല്ല ഒരു പീഡന ക്യാമ്പല്ല പക്ഷേ ഇവരെ പലയിടത്തുനിന്ന് അവരെ ആട്ടിത്തെളിച്ച് അവർ ജീവിച്ചിരുന്ന പട്ടണത്തിൽ നിന്ന് നഗരത്തിൽ നിന്ന് തെരുവുകളിൽ നിന്ന് അവരുടെ വീടുകളിൽ നിന്ന് എല്ലാം അവരെ ഉപേക്ഷിച്ച് അവരുടെ സർവ്വസാധനം ഉപേക്ഷിച്ച് അവരെ നാസി പട്ടാളക്കാർ നിങ്ങൾക്ക് അവിടെ ജീവിക്കാൻ അവകാശമില്ല നിങ്ങളിങ്ങ വരിക അവർക്കൊരു ജയിൽ ഒരു തുറന്ന ജയിൽ പണിതു അതാണ് ഈ ഗെറ്റോ ഈ ഗെറ്റോകളിൽ ക്രൂരമായ പീഡനങ്ങളായിരുന്നു ഭക്ഷണം ആവശ്യത്തിനുണ്ടായിരുന്നില്ല വെള്ളം ആവശ്യത്തിനുണ്ടായിരുന്നില്ല വസ്ത്രമുണ്ടായിരുന്നില്ല വൃത്തിയുണ്ടായിരുന്നില്ല ചെളിക്കൂനകൾ മലവും മൂത്രവും നാറുന്ന തെരുവുകൾ അവിടെ ഈ അളിഞ്ഞതിനകത്തോടെയാണ് മനുഷ്യൻ നടന്നിരുന്നത് പട്ടാളക്കാർ പോലും ഇവരുടെ കാവൽക്കാരായി തോക്കുമായി നിരുന്ന പട്ടാളക്കാർ പോലും മൂക്ക് മൂക്കുപൊത്തിയായിരുന്നോ നടന്നിരുന്നത് അത്ര ക്രൂരമായ മഞ്ഞുകാലമായി കഴിഞ്ഞാൽ അസഹ്യമായ ജീവിതം ഇങ്ങനെ ജീവിച്ച് ഓരോ സ്ഥലത്തു നിന്നും മറ്റ് പോളണ്ടിലെ മറ്റു പട്ടണങ്ങളിൽ നിന്നൊക്കെ പിടികൂടപ്പെടുന്ന ജൂതന്മാരെ ഇവിടെ കൊണ്ടുവന്ന് ഡമ്പിയും ഒടുവിൽ ആയിരവും രണ്ടായിരവും പേർക്ക് താമസിക്കുക എന്നുള്ളത് പതിനയ്യായിരം ഇരുപതിനായിരം ആയി കഴിയുമ്പോൾ ഇവർക്ക് തന്നെ മാനേജ് പറ്റാതാകുമ്പോൾ ഇവർ ട്രക്കുകൾ കൊണ്ടുവരും എല്ലാ ദിവസവും ട്രക്കുകളുടെ നീണ്ട നിര വരും ഈ ഗെറ്റോയിലേക്ക് എന്നിട്ട് ഇവരിൽ നിന്ന് ഇവർക്ക് പ്രശ്നക്കാരെന്ന് തോന്നുന്നവർ ഇവർക്ക് ഇനി ഇവിടെ വേണ്ട എന്ന് തോന്നുന്നവരെ പട്ടാളക്കാര് ഇതിലേക്ക് വിളിച്ച് കയറ്റും അവരിതിലേക്ക് കയറും ചിലത് പറയും എൻ്റെ ഭാര്യയും കുഞ്ഞും കൂടെ കൂടെ വന്നോട്ടെ കയറ്റിക്കോളൂ ഇവർ വിചാരിക്കുന്നത് ഇവിടുന്ന് രക്ഷപ്പെടുകയാണെന്നാണ് ഇവിടുന്ന് ഇതിനേക്കാൾ ഭേദപ്പെട്ട ഒരു സ്ഥലത്തേക്ക് പോകുകയാണെന്നാണ് മറ്റേതോ ഒരു സ്ഥലത്തേക്ക് നമ്മളെ ഇവർ നാട് കടത്തുകയാണെന്ന് വിചാരിച്ച് അങ്ങനെ നാട് കടത്തുമ്പോൾ കൂടെ എൻ്റെ ഭാര്യയും എൻ്റെ കുഞ്ഞുങ്ങളും ഉണ്ടാവട്ടെ എന്ന് കരുതി ഇവർ വിവരം കൂടെ കൂടെ കയറ്റും മണിക്കൂറുകളോടി എത്തുന്നത് ഓഷ്വിറ്റ്സിലേക്കാണ് ഓഷ്വിറ്റ്സ് ചെല്ലുമ്പോഴും ഒരു തൊഴിലിടം എന്നെ ഇവർക്കറിയൂ ഇവരെ പുനരധിസിപ്പിക്കുന്ന ഒരു സ്ഥലമെന്ന് ഇവർക്കറിയുള്ളൂ ചെന്നിറങ്ങി അധികം താമസിക്കാതെ തന്നെ കുഞ്ഞുങ്ങളെ മാതാപിതാക്കളിൽ നിന്ന് വേർപെടുത്തി അവരെ കൊലക്കളത്തിലേക്ക് കൊണ്ടുപോകുന്നു കാരണം കുഞ്ഞുങ്ങൾക്ക് തീറ്റ കൊടുക്കാൻ അവിടെ ഇല്ല കുഞ്ഞുങ്ങൾക്കൊരു പണിയും ചെയ്യാൻ കഴിയില്ല കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളവിടെ ആവശ്യമില്ലാത്തവരാണ് അവരെ കൊന്നു കളയുന്നു വയസ്സായവരെ ആരോഗ്യമില്ലാത്തവരെ രണ്ടാമത്തെ ഘട്ടത്തിൽ കൊന്നു കളയുന്നു ആരോഗ്യമുള്ള സ്ത്രീ പുരുഷന്മാരെ കുറേ നാളുകൾ അവിടെ ജീവിപ്പിക്കുന്നു തൊഴിലടുപ്പിക്കുന്നു അതിനുശേഷം അവർക്ക് ആരോഗ്യം നശിച്ചു തുടങ്ങുമ്പോൾ അവരെയും ഈ പറഞ്ഞ കൊലക്കളങ്ങളിലേക്ക് വിടുന്നു ഗ്യാസ് ചേമ്പറിലേക്ക് വിടുന്നു ആയിരങ്ങളെ ഗ്യാസ് ചേമ്പറിനകത്തേക്ക് കയറ്റുന്നു ഗ്യാസ് തുറന്നു വിടുന്നു വിഷവാത വിശ്വസിച്ച് സൈക്ലോൺ ബി എന്ന വിഷവാത വിശ്വസിച്ച് അവർ പത്തോ പതിനഞ്ചോ മിനിറ്റ് കൊണ്ട് പടഞ്ഞ് പടഞ്ഞ് മരിക്കുന്നു മരിച്ചു വീഴുന്നവരെ ആ ദിവസങ്ങളിൽ ട്രെയിനിൽ കയറ്റി ട്രക്കുകളിൽ കയറ്റി കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക് കൊണ്ടുവരപ്പെട്ട ആരോഗ്യമുള്ള ചെറുപ്പക്കാരായ ആളുകൾ തടവുകാർ വരുന്നു അവരെ ഈ മരിച്ചു വീണവരുടെ മൃതദേഹം എടുത്ത് കത്തിച്ച് ചാമ്പലാക്കുന്നു അവിടെ ഇത് കത്തിച്ച് കളയാനുള്ള ഫർണസുകൾ നിരവധി ഉണ്ടായിരുന്നു ഇരുപത്തിനാല് മണിക്കൂറും അതിൻ്റെ പുകക്കൊടലുകളിൽ നിന്ന് മനുഷ്യരെ കത്തിച്ച പോക ഉയർന്നുകൊണ്ടേയിരുന്നു ചാരം പറന്നുകൊണ്ടേയിരുന്നു ഒരു അത്തോ ഇരുപതോ കിലോമീറ്റർ അകലെയുള്ള വീടുകളുടെ മേൽക്കൂരകളിലും മുറ്റങ്ങളിലും പോലും എല്ലാ ദിവസവും ഉയരും ഉണരുമ്പോൾ ആ ഗ്രാമീണർ കണ്ടത് ചാരമാണ് അതെന്താണെന്ന് ഇവർക്ക് മനസ്സിലായിരുന്നില്ല ഇത്രയും അടുത്തായിട്ട് കൂടി അവർ വിചാരിച്ചത് ഏതോ ഫാക്ടറിയിൽ നിന്ന് എന്തോ കെമിക്കൽസ് ഉണ്ടാക്കുന്നതിൻ്റെ ചാരമാണെന്നാണ് മനുഷ്യരെ കത്തിച്ച മനുഷ്യർ കരിഞ്ഞ ചാരമാണ് അവിടെ വീണെന്നറിയാതെ മൂന്നോ നാലോ ആ ഗ്രാമീണർ അവിടെ ജീവിച്ചിട്ടുണ്ട് അവരും ദുരിതത്തിലായിരുന്നു അപ്പം ഇങ്ങനെ ആളുകളെ കയറ്റിക്കൊണ്ടു പോകുന്നതിന് മുമ്പ് അവരെ ഒരുക്കി നിർത്തിയിരുന്ന ഗെറ്റോയാണ് നമ്മൾ പിന്നെ കാണുന്നത് വീണ്ടും നമ്മൾ യാത്ര ചെയ്തെത്തുന്നത് ഒരു ഒരു കെട്ടിടത്തിൻ്റെ ഒരു രണ്ടോ മൂന്നോ നിലയുള്ള ഒരു കെട്ടിടത്തിന് മുന്നിലേക്കാണ് അതൊരു ഫാക്ടറി കിട്ടണം പോലെ റോഡിന് പാറലായിട്ട് അങ്ങനെ പോവുകയാണ് ഇതായിരുന്നു ഓസ്കാർ ഷിൻലറുടെ ഫാക്ടറി ഈ ഓസ്കാർ ഷിൻലർ രസികം കഥാപാത്രമാണ് പുള്ളി ഒരു നാസി പാർട്ടി അനുഭാവിയായിരുന്നു അനുഭാവി മാത്രമല്ല പാർട്ടി മെമ്പറുമായിരുന്നു യുദ്ധമൊക്കെ തുടങ്ങുന്ന സമയത്ത് പുള്ളി വലിയ ഹാപ്പിയായി കാരണം പുള്ളി അതുവരെ നടത്തിയ പ്രവർത്തനങ്ങളെല്ലാം ഒരൊഴപ്പൻ സ്ത്രീലമ്പടൻ സ്ത്രീ വിഷയമായിരുന്നു പുള്ളിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പരിപാടി പിന്നെ നല്ല മദ്യപാനി അതുകൊണ്ട് തന്നെ പുള്ളി പല ബിസിനസ്സുകൾ നടത്തി അതെല്ലാം പൊട്ടിപ്പോയി ആളിങ്ങനെ സുഖിച്ച് രസിച്ച് ഇങ്ങനെ ഒരു മനുഷ്യൻ പക്ഷേ നാസിപ്പാർട്ടിയിൽ അംഗമായതുകൊണ്ടും യുദ്ധം ഉണ്ടായത് രണ്ടാലോയുസം തുടങ്ങുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ അയാൾ നാസി പാർട്ടി ഔദ്യോഗിക തലത്തിൽ ബന്ധപ്പെട്ട് ഈ യുദ്ധത്തിന് പറ്റുന്ന എന്തെങ്കിലുമൊക്കെ ഉപകരണങ്ങൾ ഉണ്ടാക്കി ഒരു ഫാക്ടറി തുടങ്ങാൻ തീരുമാനിച്ചു അപ്പോൾ യുദ്ധകാലത്ത് ഒത്തിരി ഉൽപ്പന്നങ്ങൾക്ക് ആവശ്യം വരും അപ്പോൾ അങ്ങനെ ഇയാൾ ഒരു ഫാക്ടറി തുടങ്ങി ഇതിനെ എങ്ങനെ യുദ്ധത്തെ എങ്ങനെ നമുക്ക് പ്രയോജനപ്പെടുത്താം എന്നുള്ള ചിന്തയിൽ നിന്നാണ് അദ്ദേഹത്തിന് അങ്ങനെ ആശയം രാശയമുണ്ടായത് പുള്ളി തീരുമാനിച്ചത് ഇനാമൽ ഫാക്ടറി അതായത് അലുമിനിയം പാത്രങ്ങൾ പട്ടാളക്കാർക്ക് യുദ്ധമേഖലയിൽ കാരണം നാസി പട്ടാളം അന്ന് റഷ്യയിൽ വരെ യുദ്ധം ചെയ്യുകയാണ് ആയിരക്കണക്കിന് സ്ക്വയർ കിലോമീറ്റർ ഏരിയയിൽ ഇവരുടെ യുദ്ധം നടക്കുമ്പോൾ അവിടേക്കെല്ലാം ഇവർക്ക് ഭക്ഷ്യവസ്തുക്കൾ പോകണം അതിനുള്ള ഭക്ഷണ വിളമ്പാനുള്ള പാത്രങ്ങൾ വേണം അവർക്കുള്ള മഗ്ഗുകൾ വേണം ഇങ്ങനെ പല സാധനങ്ങൾ വേണമല്ലോ അപ്പോൾ ഈ ഓരോ പട്ടാളക്കാരുടെയും കിറ്റിനൊപ്പം കൊടുക്കേണ്ട സാധനങ്ങളുണ്ട് അത് അത് നശിച്ചു പോകും യുദ്ധത്തിൽ അത് വീണ്ടും ഉണ്ടാക്കി കൊടുക്കണം അപ്പോൾ ഇങ്ങനെ ഒരു അലുമിനിയം പാത്രങ്ങളുടെ ഒരു ഉൽപാദന ഫാക്ടറി പുള്ളി ആരംഭിച്ചു അപ്പോൾ ഇവിടേക്ക് പണിക്കാരെ വേണം അപ്പം കുറഞ്ഞ ചിലവിൽ പണിക്കാരെ അവിടെ കിട്ടുമെന്ന് അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ നാസി പാർട്ടി തന്നെ പറഞ്ഞു ഒരു കാര്യം ചെയ്തു ആ ഗെറ്റോയിലായി പണിക്കാരെ എടുത്തു അവർക്കാണെങ്കിൽ കൂലി കൊടുക്കണ്ടല്ലോ ഈ ഗെറ്റോയിൽ താമസിക്കുന്ന തടവുകാരായി കഴിയുന്ന ജൂതന്മാരെ ഇയാൾ പണിക്കാരായിട്ടെടുക്കുന്നു ഏതാണ്ട് ആയിരം ജൂതന്മാരും പിന്നെ ഒരു എഴുന്നൂറ്റമ്പത് മറ്റു തൊഴിലാളികളുമായിട്ട് ഒരു ആയിരത്തി എഴുന്നൂറ്റമ്പത് പേരെയും വെച്ചിട്ടാണ് ഇത് ഈ ഫാക്ടറി നടത്തുന്നത് വളരെ ക്രൂരമായിട്ട് പണിയെടുപ്പിക്കുക പ്രതിഫലം കൊടുക്കണ്ട തീറ്റ കൊടുക്കണ്ട അങ്ങനെ പണിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഗെറ്റോയിൽ നിന്ന് അല്ലെങ്കിൽ ഇവിടെ പണി വന്നുകൊണ്ടിരുന്ന ചിലരെ ചില ദിവസങ്ങളിൽ കാണുന്നില്ല ഷിംഗ്ലർ നോക്കുമ്പം അറ്റൻഡൻസ് എടുക്കുമ്പോൾ കാണുന്നില്ല അന്വേഷിക്കുമ്പം അവരെ കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക് വിട്ടു അവരെ ഇവിടുന്ന് മാറ്റി എന്ന് അങ്ങനെ കുറേ നാളുകൾ കഴിഞ്ഞപ്പോൾ പുള്ളി അന്വേഷിച്ചു ഈ ഓസ്കാർ ഷിൻലർ അന്വേഷിച്ചു ഇവരെ എവിടേക്ക് കൊണ്ടുവന്നേ അപ്പോൾ പാർട്ടി പ്രവർത്തകനും കൂടിയാണല്ലോ ഇയാളുടെ പാർട്ടിയാണല്ലോ നാസി പാർട്ടി അങ്ങനെ ഇദ്ദേഹം അറിയുന്നു പട്ടാളക്കാരിൽ നിന്ന് അറിയുന്നു ഇവരെ കൊണ്ടുപോകുന്നത് ക്രൂരമായി കൊല്ലാൻ വേണ്ടി കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലേക്കാണ് ഈ മദ്യപാനിയും ശ്രീലമ്പടനും ആഭാസനും ഒക്കെ ഈ മനുഷ്യൻ്റെ ഉള്ളിൽ ഒരു നല്ല ഹൃദയം ഉണ്ടായിരുന്നു അത് പെട്ടെന്ന് ഇയാൾക്ക് വേദനയായി അയാളുടെ കൂടെ ഇന്നലെ വരെ പണിതവൻ ഇന്ന് കോൺസെൻട്രേഷൻ ക്യാമ്പിൽ പോയി ചാരമായി മാറിക്കഴിഞ്ഞു ഇത് അയാൾക്ക് ഷോക്കിംഗ് ആയി കുറേ പേരെങ്കിലും രക്ഷിക്കാൻ എന്താണ് മാർഗം അയാൾ ചിന്തിച്ചു ഇദ്ദേഹത്തിനൊരു സ്റ്റെനോഗ്രാഫർ ഉണ്ടായിരുന്നു ഇഷാക്ക് സ്റ്റേൺ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അപ്പോൾ ഈ സ്റ്റെനോഗ്രാഫറോട് പറഞ്ഞു നമുക്ക് ഒരപേക്ഷ കൊടുക്കാം നമ്മൾ ഈ ക്രാക്കോവിന് പുറത്ത് മറ്റൊരു ഫാക്ടറി കൂടെ ആരംഭിക്കാൻ പോവുകയാണ് അപ്പോൾ നമ്മൾക്ക് ഇവിടെ വരുന്ന ആളുകളെ ഒന്നും കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക് കൊണ്ടുപോകരുത് എന്നൊരു നിവേദനം നാസി പാർട്ടിക്ക് അല്ലെങ്കിൽ പട്ടാള നേതാക്കൻ പട്ടാള മേധാവികൾക്ക് കൊടുക്കാൻ തീരുമാനിക്കുന്നു അപ്പോൾ പട്ടാള മേധാവികളായിട്ട് സംസാരിക്കുന്നു അവർ ആദ്യം ഒന്നും സമ്മതിക്കുന്നില്ല അവസാനം ഇവർക്ക് പണം കൊടുക്കാൻ തീരുമാനിക്കുന്നു കൈക്കൂലി കൊടുക്കാൻ തീരുമാനിക്കുന്നു മദ്യസാരങ്ങൾ നടത്താൻ തീരുമാനിക്കുന്നു അങ്ങനെ നാസി പട്ടാളത്തിൽ ഏറ്റവും ക്രൂരനായ ഒരു പട്ടാള ഓഫീസറായിരുന്ന അമോൻ ഗോയ്ത്ത് എന്ന് പറയുന്ന അതിക്രൂരനായ മനുഷ്യന് അയാൾ ധാരാളം പണം നൽകി പണം മാത്രമല്ല രത്നങ്ങൾ നൽകി ആഭരണങ്ങൾ നൽകി സ്വർണം നൽകി ഇയാൾ ഈ ഫാക്ടറിയിലൂടെ സമ്പാദിച്ചത് മാത്രമല്ല ഇയാളുടെ കയ്യിലുണ്ടായിരുന്ന സമ്പത്തും കൊടുക്കാൻ തുടങ്ങി കൊടുത്ത് ഓരോ തവണയും ഇത് കൊടുക്കുമ്പോൾ അയാൾ കുറേ ആളുകളുടെ പേരെഴുതി കൊടുക്കും ഇവരെ കൊണ്ടുപോകരുത് അവരെ രക്ഷപ്പെടുത്തി എനിക്ക് എനിക്ക് ഫാക്ടറിക്ക് വിട്ടു തരണം എൻ്റെ പുതിയ ഫാക്ടറി വരാൻ പോവുകയാണ് അവിടേക്കും എനിക്ക് കൂടുതൽ തൊഴിലാളികളെ വേണം അങ്ങനെ ഈ ഫാക്ടറിയിൽ ജോലി ചെയ്തിരുന്ന ആയിരത്തോളം പേരെ ഇദ്ദേഹം ഓരോ ദിവസവും ലിസ്റ്റ് എഴുതി കൊടുത്ത് മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി പലരെയും ഈ ട്രെയിനിൽ കയറ്റി കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക് കൊണ്ടുപോകാൻ നിൽക്കുന്ന ആ ട്രെയിൻ പ്ലാറ്റ്ഫോമിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ടുണ്ട് അതെല്ലാം ഇദ്ദേഹത്തിന് വേണ്ടി പലപ്പോഴും ചെയ്തത് ഈ ഇഷാഖ് സ്റ്റേൺ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ സ്റ്റെനോഗ്രാഫറായിരുന്നു അദ്ദേഹം ഒരു ജൂതനായിരുന്നു അപ്പോൾ ഓരോ ആളും മരണത്തിലേക്ക് പോകുമ്പോൾ ഇയാൾ ഓരോ ലിസ്റ്റ് എഴുതി കൊടുത്തു ദിവസവും പത്തോ നൂറോ പേരുടെയൊക്കെ വീതം അമ്പത് പേരുടെ ഈ ഇഷാഖ് സ്റ്റേൺ അവിടെ ഇരുന്ന് ടൈപ്പ് റൈറ്ററിൽ അടിച്ചു ഇയാൾ ഓരോ പേരുകൾ ഇയാൾ വായിക്കും ഇയാൾ അടിച്ചു ഈ ലിസ്റ്റ് ഇയാൾ ഒപ്പിടും കുറേ പണവുമായിട്ട് ഇയാൾ പോകും ഇയാളുടെ അവസാനത്തെ സമ്പാദ്യവും വിറ്റ് പൈസയായിട്ട് പോയി ആയിരത്തി ഇരുന്നൂറോളം ജൂതന്മാരെ കൊലക്കളത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നു അതൊരു ഇമോഷണലായിട്ടുള്ളൊരു കഥയായി ഷിൻവേശ് നമുക്ക് കാണാൻ പറ്റും അവസാനം എന്തുണ്ട് കയ്യിലുള്ള അവസാനത്തെ പൈസയും അവസാനത്തെ ഒരു മോതിരവും കൂടി കൊടുത്ത് അയാൾ ഒരു ജീവനെയെങ്കിലും രക്ഷിക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങൾ ആ സിനിമയിൽ വ്യക്തമായിട്ട് കാണാം അങ്ങനെ ഇയാൾ കുറേ കാലം കൊണ്ട് നിരവധി ആളുകളെ ആയിരത്തി ഇരുന്നൂറിലധികം ജൂതന്മാരെ രക്ഷപ്പെടുത്തുന്നു കൊലക്കളത്തിൽ നിന്ന് അപ്പോഴേക്ക് ഇയാൾ പാപ്പനായി ഇയാളുടെ ഇതൊന്നുമില്ലെന്നായി അപ്പോഴത്തേക്കും യുദ്ധ അവസാനഘട്ടത്തിലേക്കെത്തി ഹിറ്റ്ലറും ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളൊക്കെ ആത്മഹത്യ ചെയ്തു ബാക്കിയുള്ളവരെ സഖ്യസേന പിടികൂടി യുദ്ധം അവസാനിച്ചു ഈ ഓസ്കാർ ഷിൻഡറും നാസി പാർട്ടി മെമ്പറാണ് അയാളും അറസ്റ്റിലാവും ഉടൻ തന്നെ നാസി പാർട്ടിയുടെ സർവ്വ ആളുകളെ അറസ്റ്റ് ചെയ്തു ബാക്കിയുള്ളവരൊക്കെ നാട് വിട്ടുപോയി മുങ്ങി പലരും പല രാജ്യങ്ങളിലേക്ക് നാട് കടന്നു പാർട്ടി ശിഥിലമായി ജർമ്മനി തന്നെ തകർന്ന് തരിപ്പണമായി ഇനി ജർമ്മൻകാർക്ക് ഇവിടെ നിൽക്കാൻ കഴിയാത്ത അവസ്ഥയായി കാരണം റഷ്യൻ സൈന്യം ബ്രിട്ടീഷ് സൈന്യം അമേരിക്കൻ സൈന്യം ഫ്രഞ്ച് സൈന്യം ഒക്കെ ഒക്കെക്കൂടെ ചേർന്ന് കഴിഞ്ഞു ജർമ്മനി തകർന്നു കഴിഞ്ഞു ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞു പിടിക്കപ്പെടുന്ന അവസ്ഥ അപ്പോൾ ഇയാളിൽ ഒന്നുമില്ല ഈ സിനിമയിൽ അതീവ ഹൃദ്യമായ അതീവ നൊമ്പരപ്പെടുത്തുന്ന ഒരു രംഗമുണ്ട് യുദ്ധം അവസാനിച്ചു ഇയാൾ രക്ഷപ്പെടുത്തിയ ജൂതന്മാരെല്ലാം ഈ ഫാക്ടറിയിൽ ഒത്തുചേരുന്നു ഈ ഓസ്കാർ ഷെൻലർ അവരോട് യാത്ര പറയേണ്ട സമയമായി ഇനി ഒളിവിൽ പോകണം ഇനി ഇയാളാണ് ശിക്ഷിക്കപ്പെടാൻ പോകുന്നത് അതിനു മുമ്പ് താൻ രക്ഷപ്പെടുത്തിയവരോട് യാത്ര പറഞ്ഞ് പുറപ്പെടാൻ ഒഴുകുമ്പോൾ ഈ രക്ഷപ്പെട്ടു എന്നുള്ള ജീവൻ രക്ഷപ്പെട്ടു എന്നുള്ളതല്ലാതെ അവരുടെ തൊഴിലില്ല അവരുടെ വീടില്ല അവരുടെ സമ്പാദ്യങ്ങളില്ല ഒന്നുമില്ല ഇയാൾക്ക് എന്ത് നൽകും ഒടുവിൽ ഇവർ ആരുടെയൊക്കെയോ വായിൽ സ്വർണം കെട്ടിയ പല്ലുകളുണ്ടായിരുന്നു ഈ സ്വർണം കെട്ടിയ പല്ലുള്ളവർ മുമ്പോട്ട് വരുന്നു അവരുടെ പല്ല് ഒരു ചവണ കൊണ്ട് പറിച്ചെടുക്കുന്നു എന്നിട്ട് ആ പല്ലിലെ സ്വർണം പൊളിച്ചെടുക്കുന്നു എന്നിട്ട് ഒരുക്കുന്നു ഉരുക്കി ഒരു മോതിരം ഉണ്ടാക്കുന്നു ഒരു ചെറിയ മോതിരം എന്നിട്ട് ഈഷാക് സ്റ്റേൻ ഇവരെ പ്രതിദാനം ചെയ്ത് ഈ ഓസ്കാർ ഷിൻഡലിൻ്റെ അടുത്തുകൊണ്ടുപോയി ഈ ഒരു മോതിരം കൊടുക്കുന്നു വളരെ ഇമോഷണലായ ഇമോഷണലായിരങ്കോ ഞങ്ങൾക്ക് തരാൻ ഇതേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അയാൾ സ്വീകരിക്കുന്നു എന്നിട്ട് ഇരുട്ടിലൂടെ നടന്നു പോകുന്നതായിട്ടാണ് നമ്മൾ ആ സിനിമയിൽ കാണുന്നത് പക്ഷേ ഓസ്കാർ ഷിൻഡർ പിടിക്കപ്പെട്ടു സക്കി ഇയാളെ പിടിച്ചു കാരണം ഇയാളും യുദ്ധ കുറ്റവാളിയാണ് ഇയാളുടെ പാർട്ടിയാണ് ഈ ക്രൂരത മുഴുവൻ ചെയ്തത് യൂറോപ്പിൽ യുദ്ധം കൊണ്ടുവന്നു ലോകം മുഴുവൻ യുദ്ധം ഉണ്ടാക്കി എന്നത് മാത്രമല്ല ലക്ഷക്കണക്കിന് ജൂതന്മാരെ കൂട്ടക്കൊല ചെയ്തു കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ കൊന്നൊടുക്കി ഇതിന് ശിക്ഷ അനുഭവിച്ചേ പറ്റൂ വിചാരണ നേരിട്ടേ പറ്റൂ പക്ഷേ ഇഷാഖ് സ്റ്റേണും രക്ഷപ്പെട്ടവരും പിന്നാലെ ചെന്നു അവരെ ഈ സഖ്യസേനയുടെ അടുത്ത് യഥാർത്ഥത്തിൽ സംഭവിച്ചെന്താണെന്ന് പറഞ്ഞു അങ്ങനെ ഈ ഓസ്കാർ ഷിൻലറെ ആ തടവറയിൽ നിന്ന് മോചിപ്പിക്കുന്നു മോചിപ്പിച്ചപ്പോഴത്തേക്കും ഇദ്ദേഹത്തിൻ്റെ ഇതിലൊന്നുമില്ലല്ല അദ്ദേഹത്തിനുണ്ടായിരുന്ന മുഴുവൻ കൊടുത്താണ് ഈ ജൂതന്മാരെ രക്ഷപ്പെടുത്തിയത് ഇനി എന്ത് ചെയ്യും ഒടുവിൽ അപ്പോഴേക്ക് യുദ്ധം കഴിഞ്ഞു വിചാരണ നടക്കുന്നു ജൂതന്മാർ പല വഴിക്ക് പോയി അവർ ജീവിതം തിരിച്ചു കിട്ടിയവർ പുതിയ ജീവിതം കരിപ്പിടിപ്പിക്കാൻ തുടങ്ങി അവരെല്ലാം ചേർന്നൊരു ഉണ്ടാക്കി ഈ സംഘടന ഇയാൾക്കൊരു പതിനയ്യായിരം ഡോളർ പിരിച്ച് കൊടുത്തു പുതിയൊരു ജീവിതം തുടങ്ങാൻ ഈ ഓസ്കാർ ഷിൻലർക്ക് ഓസ്കാർ ഷിൻലർ കിട്ടിയ പൈസയുമായിട്ട് അർജൻറ്റീനയിലേക്ക് പോയി അവിടെ പോയി അയാളൊരു കോഴി ഫാം തുടങ്ങി പക്ഷേ ഏതാനും മാസങ്ങളോ വർഷങ്ങളോ കൊണ്ട് അത് പരാജയപ്പെട്ട് പൊട്ടി പിന്നെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലില് അയാൾ തിരിച്ച് വീണ്ടും ജർമ്മനിയിലേക്ക് വന്നു ഈ ക്രാക്കോയിലേക്ക് പോയില്ല പൊട്ടിത്തകർന്ന് പാപ്പരായി തിരിച്ചു വരുത്തുന്ന ഇതേ ഓസ്കാർ ഷിൻലറെ വീണ്ടും ഈ ജൂത സമൂഹം സഹായിച്ചു വീണ്ടും പണം നൽകി അയാൾ ജർമ്മനിയിൽ മ്യൂണിക്കിൽ ഒരു സിമൻറ്റ് ഫാക്ടറി ആരംഭിച്ചു ഏതാനും വർഷം കഴിഞ്ഞ് അതും പൊട്ടി ഇയാൾ വീണ്ടും പാപ്പരായി പിന്നെയും കുറേ കാലം കൂടി അയാൾ മ്യൂണിക്കിൽ ജീവിച്ചു അപ്പോഴൊക്കെ ഇയാളെ സഹായിച്ചുകൊണ്ടിരുന്നത് ഇയാൾക്ക് ജീവിക്കാനുള്ള പണം നൽകിക്കൊണ്ടിരുന്നത് ഈ ജൂത സമൂഹമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലില് മ്യൂണിക്കിൽ വെച്ച് ഓസ്കാർ ഷിൻലർ മരിക്കുന്നു ജർമ്മനിയിലെ മ്യൂണിക്കിൽ നിന്ന് ഓസ്കാർ ഷിൻലറും മൃതദേഹം കൊണ്ടുവന്ന് ജെറുസലേമിലെ മൗണ്ട് സിയോനിൽ സംസ്കരിക്കുന്നു ഈ മൗണ്ട് സിയോൻ ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട സ്ഥലമാണ് ലോകത്തെവിടെ മരിക്കുന്ന ഒരു ജൂതനും സംസ്കരിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നത് ജെറുസലേമിലെ ഈ മൗണ്ട് സിയോൻ്റെ ചെരുവുകളിലാണ് ആ മൗണ്ട് സിയോൻ്റെ ചെരുവുകളിൽ അവർ സംസ്കരിക്കപ്പെടുന്നതിൻ്റെ ഒരു കാരണമുണ്ട് അവരുടെ ഒരു വിശ്വാസമുണ്ട് അവർക്ക് വേണ്ടി ഒരു രക്ഷകൻ വരുന്നത് ഈ മലഞ്ചെരിവിലേക്കായിരിക്കുമെന്നും ആദ്യം ഇവർക്ക് ആ രക്ഷകനെ കാണാൻ കഴിയുമെന്നുള്ള വിശ്വാസത്തിലാണ് അവർ ആ മലഞ്ചെരിവിൽ കൊണ്ടു കിടക്കുന്നത് ആയിരക്കണക്കിന് ജൂതന്മാരുടെ മൃതദേഹങ്ങൾ സംസ്കരിച്ച ആ മലഞ്ചെരുവിൽ അവരെ കൂട്ടക്കൊല ചെയ്ത ഒരു നാസി പാർട്ടിയുടെ അംഗമായ ഓസ്കാർ ഷില്ലർ അവിടെ സംസ്കരിക്കപ്പെട്ടിരിക്കുന്നു അവിടെ അടക്കപ്പെട്ടിരിക്കുന്നു ഈ ഷില്ലർ രക്ഷപ്പെടുത്തിയ ഈ ജൂതസമൂഹം ഇന്നും ലോകത്തറിയപ്പെടുന്നത് ഷില്ലർ ജ്യൂസ് എന്നാണ് ഷില്ലർ ജ്യൂസ് അവരെ ഇടയ്ക്ക് ഇടയ്ക്കൊത്തുചേരും ഈ സിമിത്തേരിയിലെത്തും അവിടെ പ്രണാമർപ്പിക്കും ഈ ആയിരത്തി ഇരുന്നൂറ് പേരുടെ മക്കളും അവരുടെ മക്കളുമായി ഇന്ന് പതിനായിരക്കണക്കിന് ഒരു സമൂഹമായിട്ട് ഈ ഷില്ലറുടെ ജീവിതന്മാർ വളർന്നു കഴിഞ്ഞു ഇങ്ങനെ ലോകചരിത്രത്തിൽ എത്രയെത്ര സംഭവങ്ങളാണുള്ളത് ഒരു യുദ്ധകാലത്ത് നമ്മൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുമ്പോൾ പോലും ഹൃദയഭേദകമായ എത്രയെത്ര കഥകളിലൂടെയാണ് നടന്ന് നമ്മൾ നടന്നു പോകുന്നത് നമ്മളൊരു രാജ്യത്തേക്ക് ചെല്ലുമ്പോൾ ആ രാജ്യത്തിൻ്റെ കാഴ്ചകളിലൂടെ സഞ്ചരിക്കുമ്പോൾ അവിടുത്തെ പളവളത്ത കാഴ്ചകളിൽ അഭിരമിച്ച് അവിടുത്തെ ഭക്ഷണ വൈവിധ്യത്തിലും അവിടുത്തെ ആഘോഷങ്ങളിൽ രമിച്ച് നടക്കുമ്പോൾ ചരിത്രം ഇങ്ങനെ കടന്നുപോയ ചരിത്രം അവശേഷിപ്പിച്ച ഹൃദയത്തെ സ്പർശിക്കുന്ന എത്ര എത്ര കഥകളുണ്ട് ഇത്തരം കഥകളിലൂടെ സഞ്ചരിക്കുമ്പോൾ ആ കഥകൾ ഹൃദയസ്പർശിയായി നിങ്ങളുവേണ്ടി പങ്കുവയ്ക്കുമ്പോഴാണ് സഞ്ചാരം സാർത്ഥകമാകുന്നത് ഇന്ത്യയിലെ പതിമൂന്ന് സംസ്ഥാനങ്ങളിലൂടെയുള്ള സഞ്ചാരം ഇപ്പോൾ പെൻഡ്രൈവിൽ ലഭിക്കുന്നു ചരിത്രവും ഐതിഹ്യങ്ങളും യഥാർത്ഥ ജീവിതവും ഒത്തുചേരുന്ന ഇന്ത്യൻ കാഴ്ചകളുടെ ഈ അസുലഭ ശേഖരം സ്വന്തമാക്കാൻ ട്രിപ്പിൾ നയൻ ഫൈവ് ട്രിപ്പിൾ ഫോർ ട്രിപ്പിൾ ടു എന്ന നമ്പറിലേക്ക് ഇന്ത്യ എന്ന് എസ് എം എസ് ചെയ്യൂ